A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah. Wassalatu wassalamu ala asyrafil makhluqi wa ala kulli masahabati ajma'in amma ba'd. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഏഴാം ക്ലാസ്സിലെ ദീനിയാത്ത് എന്ന വിഷയമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ദീനിയാത്തിൻ്റെ ഒന്നാമത്തെ പാഠവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ ക്ലാസ് അതിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ നമ്മൾ എവിടം വരെയാണ് പഠിപ്പിച്ചതെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ നാല് ഇമാമുമാരെ കുറിച്ച് പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ വിശ്വാസപരമായ കാര്യങ്ങളിൽ അവലംബിക്കേണ്ടുന്ന രണ്ട് ഇമാമുമാരെ കുറിച്ച് പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസും നമ്മൾ ചർച്ച ചെയ്തു. പിന്നെ അതിനുശേഷം ഇനി നമ്മൾ പറയാൻ പോകുന്നത്, എല്ലാവരും കിതാബിലേക്ക് നോക്കുക. വസ്തഅലൽ ഇമാമു അബുൽ ഹസൻ അൽ അഷ്അരി വ അബു മൻസൂർ അൽ മാതുരിദി റഹ്മത്തുള്ളാഹി അലൈഹിമ. അപ്പോൾ ഇനി പറയാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞല്ലോ വിശ്വാസപരമായ കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന്, രണ്ട് ഇമാമുമാരെ അവലംബിക്കണമെന്ന് പറഞ്ഞില്ലേ? ആരൊക്കെയായിരുന്നു അത്? അബുൽ ഹസൻ അൽ അഷ്അരിയും അതുപോലെ അബു മൻസൂർ അൽ മാതുരിദി എന്ന രണ്ട് ഇമാമുമാരാണവർ. അപ്പോൾ അവരെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഈ ഇമാമുമാർ, വസ്തഅലൽ ഇമാമു അബു ഹസൻ അൽ അഷ്അരി വ അബു മൻസൂർ അൽ മാതുരിദി. അപ്പോൾ അബുൽ ഹസൻ അൽ അഷ്അരി റഹ്മത്തുള്ളാഹി അലൈഹിം, അബുൽ മൻസൂർ അൽ മാതുരിദി റഹ്മത്തുള്ളാഹി അലൈഹിം, അവർ രണ്ടുപേരും എന്ത് ചെയ്തു? പ്രവർത്തിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു? ബി സുബാത്തി സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിനെ സ്ഥിരപ്പെടുത്തുവാനും, വ ഇബ്താലിൽ ബിദഅത്തി വ ളലാല, അതുപോലെ തന്നെ ബിദഅത്തിനെ, ബിദഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ, പുത്തൻ വാദം, അതാണ് ബിദഅത്ത്. ബിദഅത്ത് എന്ന് പറഞ്ഞാൽ എന്താ, പുതിയ പുത്തൻ വാദങ്ങളെയും അതുപോലെ വഴികേടിനെയും ഇല്ലാതാക്കുവാനും വേണ്ടി പ്രവർത്തിച്ചിരുന്നു. ആര് പ്രവർത്തിച്ചവരാണ് അവർ? ആര്? ഈ രണ്ട് ഇമാമുമാരും. വല്ലദീന തബഊഹുമാ ഫിൽ അഖീദത്തി, ഇനി പറയാൻ പോണെന്താണ്, വല്ലദീന ഒരു കൂട്ടർ, ഇത്തബഊഹുമാ, ആ ഒരു കൂട്ടർ എന്ത് ചെയ്തു? ഇവരെ രണ്ടുപേരെയും പിൻപറ്റി. എവിടെ? ഫിൽ അഖീദത്തി, വിശ്വാസപരമായ കാര്യങ്ങളിൽ ഇവർ രണ്ടുപേരെയും പിൻപറ്റിയ ആളുകൾ. വഖല്ലദുൽ മദാഹിബൽ അർബഅത്തി ഫി, അത് മാത്രമല്ല, വഖല്ലദുൽ മദാഹിബൽ അർബഅത്തി ഫിൽ അഅ്മാലി, അമലുകളിൽ നാല് മദ്ഹബുകളെ അനുകരിക്കുകയും ചെയ്തവർ, ഹും, അവരാണ് അഹ്ലുൽ ഹഖ്, അവരാണ് സത്യത്തിന്റെ വാഹകർ, സത്യത്തിന്റെ ആളുകൾ അവരാണ്. വഹും അഹ്ലു സുന്നത്തി വൽ ജമാഅ, അവരാണ് ആര്? അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നവർ. മനസ്സിലായോ? അപ്പോ വിശ്വാസപരമായ കാര്യങ്ങളിൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ വിശ്വാസപരമായ കാര്യങ്ങളിൽ നാം എന്ത് ചെയ്യണം? അഷ്അരി മദ്ഹബോ, അതുപോലെ മാതുരിദി മദ്ഹബോ എന്ത് ചെയ്തിരിക്കണം? അംഗീകരിക്കുകയും കർമ്മപരമായ കാര്യങ്ങളിൽ നമ്മുടെ നാലാലൊരു മദ്ഹബ് അംഗീകരിക്കുകയോ ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന ആളുകളെ നമ്മൾ പറയുന്ന പേരാണ്, ആ കൂട്ടത്തെ പറയുന്ന പേരാണ് എന്ത്? അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന്. പിന്നെ അടുത്ത പറയാൻ പോകുന്നത് ഒരു ഹദീസാണ്. നബി തങ്ങൾ പറയുന്നു, വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്തിനെ കുറിച്ചൊക്കെയാ പറഞ്ഞേ? ചോദ്യം അധികരിച്ചതിനെ കുറിച്ചും, ചോദ്യം പ്രവാചകന്മാരോടുള്ള ചോദ്യം അധികരിച്ചതിനെ കുറിച്ചും, വഖ്തിലാഫിൽ അംബിയായി, പ്രവാചകന്മാരോട് എതിരാകുന്നതിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് വന്ന പ്രവാചകന്മാരുടെ അനുയായികൾ അവരെ എന്ത് ചെയ്യുമായിരുന്നു? കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കുമായിരുന്നു. കൂടുതൽ വിശദീകരണങ്ങൾ തേടി ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? പറഞ്ഞു. എന്താണ്? അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു, ഈ റിപ്പോർട്ട്, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആരാണ്? അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. എന്താ പറഞ്ഞേ? അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് അബു ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദഉനി മാ തറക്തും, ഞാൻ നിങ്ങൾക്ക് ഉപേക്ഷിച്ചു തന്നതിൽ നിന്നും നിങ്ങൾ എന്നെ എന്ത് ചെയ്തേക്കുക? വിട്ടേക്കുക. ദഉനി, നിങ്ങൾ എന്നെ വിട്ടേക്കുക. മാ തറക്തും, നിങ്ങൾക്ക് ഞാൻ ഉപേക്ഷിച്ചു തന്നതിൽ നിന്നും നിങ്ങൾ എന്നെ എന്ത് ചെയ്തേക്കുക? വിട്ടേക്കുക.
എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉദ്ദേശിച്ചത്? ഞാൻ നിങ്ങൾക്ക് ഉപേക്ഷിച്ചു തന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ എന്നെ വിട്ടേക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതേപോലെ മനസ്സിലാക്കുക. പിന്നെ അതിനകത്ത് കൂടുതൽ വിശദീകരണം എന്ത് ചെയ്യരുത്? ചോദിക്കരുത്. അത് കുറെ പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾ അതെന്താ അങ്ങനെ ആയത് ഇങ്ങനെ ആയത് എന്നെന്തും ചോദിക്കരുത്. ആ ഒരു ഉദ്ദേശത്തിലാണ് നബി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്തേക്കുക, ഞാൻ നിങ്ങൾക്ക് ഉപേക്ഷിച്ചു തന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ എന്നെ വിട്ടേക്കുക. പിന്നെ അതിന്റെ പേരിൽ എന്ത് ചെയ്യരുത്? ഇടങ്ങേറാക്കാൻ വരരുത് എന്നർത്ഥത്തിലാണ് നബി തങ്ങൾ എന്ത് ചെയ്തത്? ആ കാര്യം പറഞ്ഞത്. പിന്നെ അതിനുശേഷം എന്താ പറഞ്ഞേ? ഇന്നമാ അഹ്ലക്ക മങ്കാന ഖബലക്കും. തീർച്ചയായും നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന ഒരു സമൂഹം നശിക്കാനുള്ള കാരണം എന്താണ്? കസറത്തു സുആലിഹിം വഖ്തിലാഫുഹിം. എന്താ കാരണം? അവരുടെ ചോദ്യങ്ങൾ അധികരിച്ചത് കാരണമാണ്. അതുപോലെ തന്നെ അവരുടെ പ്രവാചകന്മാരോട് എതിരും പ്രവർത്തിച്ചത് കാരണമാണ് അവർ നശിക്കാൻ ഉണ്ടായ കാരണം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് മുമ്പുണ്ടായ സമൂഹങ്ങളൊക്കെ നശിക്കാനുള്ള കാരണം എന്തായിരുന്നു? അവരുടെ ചോദ്യങ്ങൾ വളരെ അധികമായിരുന്നു. അതുപോലെ തന്നെ അവർ അവരുടെ പ്രവാചകന്മാരോട് എതിരെ പ്രവർത്തിക്കുന്നവരുമായിരുന്നു. വൈദാൻ അഹൈത്തുക്കും, ഞാൻ നിങ്ങളെ നിരോധിച്ചാൽ, അൻഷെയിൻ, ഒരു വസ്തുവിനെ തൊട്ട് ഞാൻ നിങ്ങളെ നിരോധിച്ചാൽ, ഫജിത്തനിബൂഹു, നിങ്ങൾ ആ വസ്തുവിനെ എന്ത് ചെയ്തേക്കുക? വർജിക്കുക. നിങ്ങളതിനെ വർജിക്കുക എന്ന് വെച്ചാൽ ഉപേക്ഷിച്ചേക്കുക. വൈദാ അമർത്തുക്കും, ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൽപ്പിച്ചാൽ, അതിൽ നിന്നും നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? കൊണ്ടുവരിക. അതിൽ നിന്ന് നിങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? കൊണ്ടുവരിക. എന്ന് വെച്ചാൽ പറ്റുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്യുക. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്? പിന്നെ ചോദ്യങ്ങൾ ചോദിച്ച് ഇടങ്ങേറാക്കാൻ നിൽക്കരുത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്യുകയും ഞാൻ നിങ്ങളെ നിരോധിച്ച കാര്യങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്യാതിരിക്കുകയും ചെയ്യുക. അതിൽ കൂടുതൽ ചോദ്യങ്ങളോ അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. അപ്പോൾ എന്താ കാരണം? കാരണം ഇങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടാണ് എന്ത് ചെയ്തത്? നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന സമൂഹം നശിക്കാനുണ്ടായ കാരണം. അവരുടെ പ്രവാചകന്മാരെ അവർ ചോദ്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുമായിരുന്നു? ഇടങ്ങേറാക്കുമായിരുന്നു. ആ ഹദീസിന്റെ ആശയം മനസ്സിലായില്ലേ? ഇനിയുള്ളത് ഒരു ഹദീസ് തന്നെയാണ്. വൻ അബി നജീഹിനിൽ ഇർബാദ് റളിയല്ലാഹു അൻഹു, അബി നജീഹിനിൽ ഇർബാദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖാല, അദ്ദേഹം പറയുകയാണ്, വഅദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് ഉപദേശം നൽകി, നബിതങ്ങൾ ഞങ്ങൾക്ക് ഉപദേശം നൽകി. മൗഇളതം ബലീഅ, എങ്ങനെയുള്ള ഉപദേശമാണ്? മൗഇളതം ബലീഅ, ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വാക്ചാതുര്യമായ എന്നാണ് ഇവിടെ അർത്ഥം. വാക്ചാതുര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലുള്ള, അതിശയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഉപദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തി. വജ്രത്തു മിൻഹുൽ ഖുലൂബു, ഈ ഉപദേശം കേട്ട ഹൃദയങ്ങൾ എന്ത് ചെയ്തു? ഭീതിയിലാവുകയും. വദർഫത്തു മിൻഹൽ ഉയൂൻ, അത് കേട്ട കണ്ണുകൾ നിറഞ്ഞൊഴുകുകയും ചെയ്തു. ഫഖുല്ല, അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, യാ റസൂലുള്ളാ, അല്ലേ അല്ലാഹുവിന്റെ റസൂലെ, കഅന്നഹ മൗഇളതുൻ മുവദ്ദഇൻ, നബിയേ, ഇതൊരു വിടവാങ്ങാൻ പോകുന്ന ആളിന്റെ, ഇതൊരു വിടവാങ്ങാൻ ഒരുങ്ങുന്ന ആളിന്റെ ഉപദേശം പോലെ ഉണ്ടല്ലോ നബിയേ, അതുകൊണ്ട് ഫൗസിന, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആര് പറഞ്ഞു? സ്വഹാബികൾ പറഞ്ഞു. ഖാല ഊസീക്കും, ഇപ്പൊ നബി തങ്ങൾ എന്താ പറഞ്ഞത്? ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഊസീക്കും ബി തഖ്വല്ലാ, ഞാൻ നിങ്ങളോട് അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വസിയത്ത് ചെയ്യുന്നു. വസ്സംഇ വത്താഅത്തി വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ, നിങ്ങളുടെ മേൽ വരുന്ന ഭരണാധികാരി ഒരു അടിമയാണെങ്കിൽ പോലും അവനെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ അടിമയെ, അടിമ പറയുന്നത് നിങ്ങൾ കേൾക്കുകയും അതുപോലെ വഴിപ്പെടുകയും ചെയ്യണമെന്നും ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു. വഇന്നഹു മൈ യഅഷ്മിങ്കും കാര്യം, വഇന്നഹു തീർച്ചയായും കാര്യം, മൈ യഅഷ്മിങ്കും, എനിക്ക് ശേഷം നിങ്ങൾ ആരെങ്കിലും, മൈ യഅഷ്മിങ്കും, എനിക്ക് ശേഷം നിങ്ങൾ ആരെങ്കിലും ജീവിച്ചാൽ, നിങ്ങൾ ധാരാളം ഭിന്നതകൾ കാണും, ഫഅലൈക്കും ബിസുന്നതി, അപ്പോൾ നിങ്ങൾക്ക് നിർബന്ധമാണ്, എന്ത് ബിസുന്നതി വ സുന്നതി ഖുലഫായിർ റാഷിദീന അൽ മഹ്ദീന, എന്റെയും സൽവൃത്തരായ ഖുലഫായിർ റാഷിദുകളുടെയും ചര്യയെ മുറുകെ പിടിക്കൽ നിങ്ങൾക്ക് നിർബന്ധമാകുന്നു. എങ്ങനെയാണ്? അല്ലു അലൈഹ ബിൻ നവാജിദി, അത് നിങ്ങൾ അണപ്പല്ലുകൊണ്ട് മുറുകെ പിടിക്കുകയും വേണം. അതുപോലെ വ ഇയാക്കും വ മുഹദസാത്തുൽ ഉമൂരി, ദീനിൽ പുതുതായി നിർമ്മിക്കപ്പെട്ട കാര്യങ്ങളെ, എനിക്ക് ശേഷം വരുന്ന പുതിയ കാര്യങ്ങളെ, പുതിയ ദീനിൽ നിർമ്മിക്കപ്പെട്ട പുതിയ കാര്യങ്ങളെ നിങ്ങൾ
സൂക്ഷിക്കുകയും ചെയ്യുക. എന്താ കാര്യം? ഫഇന്ന കുല്ല ബിദഅത്തും ളലാല, മുഴുവൻ പുതിയ കാര്യങ്ങളും, ദീനിലെ മുഴുവൻ പുതിയ കാര്യങ്ങളും എന്താകുന്നു? ളലാലയാകുന്നു, ളലാലത്താകുന്നു, വഴികേടാകുന്നു. പുതുതായി നിർമ്മിക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളും എന്താകുന്നു? ആ ളലാലത്താകുന്നു, വഴികേടാകുന്നു, മനസ്സിലായോ? അനാചാരമാകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ മരണശേഷം നിങ്ങൾ സൂക്ഷിക്കണം. എന്തൊക്കെ സൂക്ഷിക്കണമെന്നാ പറഞ്ഞേ? നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് മേൽ ഭരണം നടത്തുന്നത് ഒരു അടിമയാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? ആ അടിമയെ അനുസരിക്കുകയും വഴിപ്പെടുകയും ചെയ്യണമെന്ന് നബി തങ്ങൾ ഉപദേശം കൊടുത്തു. പിന്നെയോ, പിന്നെന്താ കൊടുത്തേ? നിങ്ങൾ എനിക്ക് ശേഷം ഒരുപാട് ഭിന്നതകൾ കാണും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെയും സൽവൃത്തരായ എന്റെ ഖുലഫാഉർ റാഷിദുകളുടെ, അഥവാ നാല് ഖലീഫമാർ, അവരാണ് ഖുലഫാഉർ റാഷിദ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ചര്യയെ നിങ്ങൾ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കുകയും അണപ്പല്ലു കൊണ്ട് കടിച്ചു പിടിക്കുകയും വേണം. പിന്നെയോ, ദീനിൽ പുതുതായി ഉണ്ടായേക്കാവുന്ന കാര്യങ്ങളെ നിങ്ങൾ എന്തും ചെയ്യണം? സൂക്ഷിക്കുകയും വേണം. മുഴുവൻ പുതുതായി ഉണ്ടാവുന്ന കാര്യങ്ങളും, ദീനിൽ മുഴുവൻ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങളും എന്താകുന്നു? വഴികേടാകുന്നു. മനസ്സിലായോ? അപ്പൊ അത്രയാണ് ആ ഭാഗത്ത് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. അപ്പൊ അത് ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. അപ്പൊ എല്ലാവരും കൃത്യമായി തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിക്കുക. അതുപോലെ തന്നെ സംശയങ്ങൾ നിങ്ങൾ ഉസ്താദുമാരുമായി നിങ്ങളുടെ ക്ലാസ് റൂമിൽ ചർച്ച ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും സംവദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة